നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു ഓണാശംസ നേരുകയാണ്. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പഠിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മമതാ ബാനർജിയുടെ ഉറപ്പ് വരികയാണ്. സമരം ചെയ്യുന്ന ഡോക്ടർമാരെ സന്ദർശിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യങ്ങൾ പഠിക്കുമെന്ന ഉറപ്പ് നൽകി. എന്തൊക്കെ ഉറപ്പ് നൽകിയിട്ടും ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിന്തിരിയാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇത്. രാജ്യസന്നദ്ധ അറിയിച്ചിട്ടും രാജിയില്ല. അവസാനം വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച പശ്ചിമബംഗാളിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരെ സന്ദർശിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രശ്നം പരിഹരിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് മമതാ ബാനർജി ഡോക്ടർമാരെ കണ്ടത്. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പഠിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മമത ഉറപ്പ് നൽകി. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, ദീദി എന്ന നിലയിലാണ് താൻ അഭ്യർത്ഥിക്കുന്നത് എന്നും പറഞ്ഞാണ് മമത സമരവേദിയിൽ നിന്ന് മടങ്ങിയത്. സുതാര്യമായ നടപടിയാണ് വേണ്ടതെന്നും ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹാരമില്ലാതെ മുന്നോട്ടില്ല എന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. നേരത്തെ ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിനെ തുടർന്ന് രാജിവെക്കാൻ തയ്യാറെന്ന പ്രഖ്യാപനവുമായി മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു. സമരം ഒത്തുതീർപ്പാകാനായി ഡോക്ടർമാരെ നിരന്തരം ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അവർ ചർച്ചയ്ക്ക് എത്താത്തതിനെ തുടർന്നാണ് മമത രാജിക്ക് തയ്യാറാണെന്ന് പ്രതികരിച്ചത്. ഡോക്ടർമാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. 2 മണിക്കൂറിലേറെ മുഖ്യമന്ത്രി കാത്തിരുന്നിട്ടും ഡോക്ടർമാർ ചർച്ചയ്ക്ക് എത്തിയില്ല. പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മമത രാജിസന്നദ്ധ അറിയിച്ചത്. ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് രാജിക്ക് തയ്യാറാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായി ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതി നേരത്തെ ബംഗാൾ സർക്കാർ പാസാക്കിയിരുന്നു. അപരാജിത വിമൺ ആൻഡ് ചൈൽഡ് ബില്ല് 2024 സെപ്റ്റംബർ 3 നിയമസഭയിൽ അവതരിപ്പിച്ച മമത സർക്കാർ പാസാക്കിയെടുക്കുകയായിരുന്നു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് അപരാജിത വിമൺ ആൻഡ് ചൈൽഡ് ബില്ല് 2024 പാസാക്കിയത്. ബലാത്സംഗ കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ഇര കൊല്ലപ്പെട്ടാൽ വധശിക്ഷയും ഉറപ്പാക്കുന്നതാണ് നിയമ ഭേദഗതി. ബില്ല് പാസാക്കി ഗവർണർക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. ഗവർണർ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരം ഇരിക്കുമെന്നടക്കം മമത നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി രാജ്സന്നദ്ധ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് രാജിക്ക് തയ്യാറെന്ന പ്രസ്താവന മമത നടത്തിയത്. ജനങ്ങൾക്ക് വേണ്ടി താൻ രാജിക്ക് ഒരുക്കമാണെന്നും ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ തനിക്കും നീതി വേണമെന്നും മമത പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധം തുടരുന്ന ഡോക്ടർമാരെ മമത ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞ് 1 മണിക്കൂറിലധികം മമത കാത്തിരുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ സമരക്കാർ തയ്യാറായില്ല. ഇതിനു പിന്നാലെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് ബംഗാൾ മുഖ്യമന്ത്രി രാജ്സന്നദ്ധ അറിയിച്ചത്. ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ടായ അനിശ്ചിതത്വം ഇന്ന് അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ച ബംഗാളിലെ ജനങ്ങളോട് താൻ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് മമത അന്ന് പ്രതികരിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി താൻ ശ്രമിക്കുന്നു, എന്നാൽ ഡോക്ടർമാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അവർ തന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് മമത പറഞ്ഞത്. ഡോക്ടർമാരോട് ജോലിയിലേക്ക് മടങ്ങാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം ചർച്ച ലൈവ് സ്ട്രീമിൽ നടത്തണമെന്ന നിലപാടിൽ നിന്ന് ഡോക്ടർമാർ പിന്മാറാത്ത പശ്ചാത്തലത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സുപ്രീംകോടതിയുടെ പരിധിയിലിരിക്കുന്ന വിഷയമായതിനാലാണ് ചർച്ചയുടെ ലൈവ് സ്ട്രീമിംഗിന് നടത്താൻ സാധ്യമല്ല എന്ന നിലപാടെടുത്തതെന്നും മമത പറയുന്നു. എന്നാൽ ചർച്ച പൂർണ്ണമായും റെക്കോർഡ് ചെയ്യാമെന്നും മമത വാക്കാൽ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങുന്നില്ല. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ വന്ന് സംസാരിക്കുക. എന്റെ കൂടെ വന്ന് ഒരു ചായയെങ്കിലും കുടിക്കൂ. എന്തിനാണ് നിങ്ങൾ എന്നോട് അനാദരവ് കാണിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നുന്നില്ല. മീറ്റിംഗിലെ മിനിറ്റ്സിൽ ഞാൻ ഒപ്പിടാം. ലൈവ് സ്ട്രീമിംഗ് സാധ്യമല്ല. സുപ്രീംകോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നും മമതാ ബാനർജി വ്യക്തമാക്കി.